നടൻ ശ്രീനാഥ് ബാസിയുടെ കാർ ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. നടൻ ശ്രീനാഥ് ബാസിയുടെ വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് പരിക്കേറ്റ ഫോർട്ട് കൊച്ചി സ്വദേശി ഹക്കീം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-നാണ് ഹക്കീമും സഹോദരൻ യാസിറും തങ്ങൾ സഞ്ചരിച്ച ബൈക്കിൽ അമിത വേഗത്തിലെത്തിയ ശ്രീനാഥ് ബാസിയുടെ കാർ ഇടിക്കുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അപകടം വരുത്തിവെച്ച കാർ നടൻ ശ്രീനാഥ് ബാസിയുടേതാണെന്ന് കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് ശ്രീനാഥ് ബാസിക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. കാറിൽ ശ്രീനാഥ് ബാസിക്കൊപ്പമുണ്ടായിരുന്നവരെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഈ അപകടത്തെക്കുറിച്ച് ഹക്കീം പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി ഏകദേശം 9 മണിയോടെ ഞാൻ കടയടയ്ക്കും. വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ചാണ് അമിതമായി വേഗത്തിൽ റോങ് സൈഡായി വന്ന് കാർ ഇടിക്കുന്നത്. ഈ കാർ നിർത്താതെ പോയി. നാട്ടുകാരെല്ലാം ഓടിക്കൂടിയാണ് ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇടിച്ച കാറിന്റെ മിററും മറ്റും നാട്ടുകാരിൽ ഒരാളാണ് എന്നെ ഏൽപ്പിച്ചത്. ബെൻസ് കാറിന്റെ ഭാഗമായിരുന്നു അത്. അന്വേഷണത്തിലാണ് ഇത് നടൻ ശ്രീനാഥ് ബാസിയുടെ കാറാണെന്നും തിരിച്ചറിയുന്നത്. എനിക്ക് കയ്യിലും കാലിലും ഒക്കെ നിറയെ പരിക്കുണ്ടായിരുന്നു. കാലിൽ പൊട്ടൽ സംഭവിച്ചു. ഏതാണ്ട് ഒരു മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു. മാനസികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. ലോൺ അടക്കം മുടങ്ങി. തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് ഹക്കീം പറയുന്നത്. അതേസമയം നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ വാഹനം ഇടിച്ചതിന് പിന്നാലെ നിർത്താതെ പോയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹക്കീം നൽകിയ കേസിൽ മട്ടാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. തുടർന്ന് നടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ വകുപ്പുകളൊന്നും ചുമത്താതെ തന്നെ നടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചതും. അതേസമയം ഗുണ്ടാനേതാവ് ഓം പ്രകാശ് ഉൾപ്പെടെ ലഹരി കേസിൽ നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നതും. ശ്രീനാഥ് ബാസിയെ 12 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഇല്ലെന്നാണ് സൂചനയെന്നും ആണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംഭവം നടന്ന ദിവസം ഹോട്ടലിലെത്തിയ കുറച്ചുപേരെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്നും അതിനുശേഷം തുടരെ അന്വേഷണ സാധ്യതകൾ നോക്കുമെന്നുമാണ് കമ്മീഷണർ അറിയിക്കുന്നത്. സംഭവത്തിൽ കൊക്കെയിൻ ഉൾപ്പെടെ പിടിച്ചെടുത്തതിൽ ഓം പ്രകാശ്, ചോക്ലേറ്റ് ബിനു, ഷിഫാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 20-ൽ അധികം ആൾക്കാരാണ് കൊച്ചിയിലെ ഹോട്ടലിലെത്തിയത്. ഇതിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാറ്റിനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. എന്നാൽ ഇവർക്ക് ഗുണ്ടയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ശ്രീനാഥ് ബാസിയുടെ മറ്റൊരു പരാതി കൂടി പോലീസിൽ എത്തുന്നത്. ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടെങ്കിലും പരാതിക്കാരൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടും പോലീസ് ഇതുവരെ തന്നെ അതീവ ഗുരുതരമായ വകുപ്പുകളൊന്നും ഇടാതെ തന്നെ കേസെടുത്തു എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.